ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മോദി സർക്കാരിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഗവർണറും സർക്കാരും രണ്ട് പക്ഷത്തായി നിലകൊള്ളുകയാണെന്നും ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ആർ റോഷിപാൽ ചേരുന്നുണ്ട്. റോഷിപാൽ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈയൊരു സർക്കാർ ഗവർണർ പോര് കനക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ വലിയൊരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ദേശാഭിമാനി ലേഖനത്തിൽ പറയുന്ന മറ്റു വിശദാംശങ്ങൾ? ഗവർണറും സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധം മുറുകുമ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ഗവർണർ മോദി ഭരണത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകാനുള്ള ശ്രമത്തിലാണ്. സമാന്തര ഭരണം അടിച്ചേൽപ്പിക്കാൻ ഗവർണർക്ക് കഴിയില്ല. ഗവർണർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരം പടർത്തുന്നു. മോദി സർക്കാരിന്റെ ചട്ടുകമാണ് ഗവർണർ. വളയമില്ലാത്ത ചാട്ടം ഗവർണർ അവസാനിപ്പിക്കണം. സർക്കാരും ഗവർണറും ഇരുപക്ഷത്താണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ ശ്രമിക്കുന്നത് RSS കേന്ദ്രങ്ങളെ ആഹ്ലാദിപ്പിക്കാനാണ്. അത്തരം പ്രവർത്തനങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഗവർണർക്ക് വ്യക്തി താല്പര്യവുമുണ്ട് എന്ന കാര്യവും ഈ ലേഖനത്തിൽ കോടിയേരി ചൂണ്ടിക്കാട്ടുന്നു. ഗവർണർ യഥാർത്ഥ അധികാരിയെ ചമയുന്നത് അപഹാസ്യമാണെന്നും കോടിയേരി വിമർശിക്കുന്നുണ്ട്. ഗവർണർ ഭരണഘടനാ വ്യവസ്ഥകൾ പാലിച്ച് പ്രവർത്തിക്കുമെന്നാണ് ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് എന്നും ഓർമ്മിപ്പിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ ലേഖനത്തിൽ. തുടർച്ചയായി ഇത് രണ്ടാം വട്ടമാണ് ഗവർണർക്കെതിരെ കോടിയേരി രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രത്തിൽ ലേഖനമെഴുതുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടി മുഖപത്രം ഗവർണർക്കെതിരെ മുഖപ്രസംഗം എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വലിയൊരു ഏറ്റുമുട്ടലിന്റെ പാതയിലേക്കാണ് പോകുന്നത്. കാരണം ഈ സഭാ സമ്മേളനം രണ്ട് സുപ്രധാനമായ ബില്ലുകൾ, ഒന്ന് ലോകായുക്ത നിയമ ഭേദഗതി, രണ്ടാമത്തേത് സർവകലാശാല നിയമ ഭേദഗതി. ഈ രണ്ട് ബില്ലുകളും അത് സബ്ജക്ട് കമ്മിറ്റി ഉൾപ്പെടെ പാസാക്കി അത് നിയമമാകാൻ ഗവർണർ ഒപ്പുവെക്കണം. ഈ ബില്ലുകളിൽ, ഇതുൾപ്പെടെ ഈ സഭാ സമ്മേളനം പാസാക്കിയ 12 ബില്ലുകളിലും ഒപ്പുവെക്കില്ലെന്ന നിലപാടിലേക്ക് ഗവർണർ എത്തുന്നുവെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഗവർണറുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടിയേരി ഒരുപക്ഷെ പാർട്ടി മുഖപത്രത്തിൽ ഇത്ര രൂക്ഷ വിമർശനവുമായി ഗവർണർക്കെതിരെ രംഗത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ ഗവർണർ ഈ ബില്ലുകളിൽ സ്വീകരിക്കുന്ന നിലപാട് അതിനിർണായകമാണ്. കാരണം ഈ ബില്ല് ഏറ്റവും അവസാനമായി ഇന്നലെ സഭയിലെത്തിയ സർവകലാശാല ഭേദഗതി ബില്ല് ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ ആകുന്ന രീതിയിലാണ് സബ്ജക്ട് കമ്മിറ്റി ഭേദഗതി വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഗവർണർ ഇപ്പോൾ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി നിലനിൽക്കില്ല ഈ ബില്ല് നിയമമാകുമ്പോൾ. സർക്കാരിന് ഈ ബില്ലിന് വിരുദ്ധമായാണ് ഗവർണർ സെർച്ച് കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചത്. ഗവർണറുടെ അവകാശങ്ങൾ VC നിയമനത്തിൽ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നിയന്ത്രിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഗവർണർ നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ നിയമ ഭേദഗതിയിൽ ആ സെർച്ച് കമ്മിറ്റി നിലനിൽക്കില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാൻ ഒട്ടും സാധ്യതയില്ല. ഗവർണർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. ബില്ല് തിരിച്ചയക്കുമോ അതോ പിന്നെ ബില്ല് വൈകിപ്പിച്ച് അത് പിന്നീട് രാഷ്ട്രപതിക്ക് കൈമാറുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഏതായാലും അത് ഒരു സ്വാഭാവികമായും അത് സർവകലാശാലയിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. സർക്കാരും ഗവർണറും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് പാർട്ടി സെക്രട്ടറി ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ശരി, എന്തായാലും വലിയ രൂക്ഷ വിമർശനമാണ് പാർട്ടി സെക്രട്ടറി തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയർത്തിയിരിക്കുന്നത്. മോദി സർക്കാരിന്റെ കമാൻഡർ ഇൻ ചീഫ് ആകാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഇപ്പോൾ സർക്കാരും ഗവർണറും രണ്ട് പക്ഷത്തായാണ് നിലകൊള്ളുന്നത്. ഏതായാലും ഈയൊരു സർവകലാശാല നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഓഗസ്റ്റ് 1 മുതൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണറുടെ നിലപാട് നിർണായകമാണ്. ആർ റോഷിപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.